ഖദീജക്ക് 25 വയസ്സും, ഖദീജക്ക് 28 വയസ്സും, പ്രവാചകന് 25 വയസ്സ്. ഇവരിങ്ങനെയൊക്കെ പറയാ, പ്രവാചകന് 25 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, ഖദീജക്ക് 40 വയസ്സുണ്ടെന്നൊക്കെ ഇവര് പറഞ്ഞ് പ്രചരിപ്പിക്കാറില്ല. പ്രവാചകന് 25 വയസ്സും, ഖദീജക്ക് 28 വയസ്സും, 3 വയസ്സ് ഡിഫറൻറ്റ്. ഇങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത്. ഇനിയും ഇദ്ദേഹം പറഞ്ഞ 4 കാരണങ്ങൾ മതമാണോ എന്ന് നോക്കാം. മറ്റതിന് മറുപടി പറയേണ്ടത് അനിൽകുമാർ ബ്രദറാണ്, ഞാനല്ല. കാരണം എനിക്ക് കാത്തലിക് വിശ്വാസത്തെക്കുറിച്ച് അറിയില്ല, ബൈബിളിനെ കുറിച്ച് അറിയില്ല. അദ്ദേഹം പറയുന്നതിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരേണ്ടത് അവരാണ്. അവരുടെ മതമാണ്, അവർക്കാണ് മതത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. ആ മതം പ്രചരിപ്പിക്കേണ്ടതും അവർ തന്നെയാണ്. അതിനകത്ത് എന്തെങ്കിലും കല്ലും നെല്ലും പാട്ടുപാടുന്ന, ആ രൂപത്തിൽ പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ ഉണ്ടോ? അത് ശരിയാണോ? അങ്ങനെയാണോ ധ്യാനം കൂടേണ്ടത്? അദ്ദേഹം പറഞ്ഞതിൽ എത്രമാത്രം തെറ്റുണ്ട് എന്ന് പറയേണ്ടത് അദ്ദേഹമാണ്, നമ്മളല്ല. ഇനിയും ഇസ്ലാം സംരക്ഷണ മാർഗമാണ് വിവാഹം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വേറൊരു പോയിന്റ് കേട്ടോ, പുല്ലിംഗമാണ് പ്രയോഗിച്ചത്, അവന് സംരക്ഷണം. 4 ദിവസം വീണു പോയാൽ നോക്കാൻ ഒരാള്. അപ്പോ വിധവകളെയൊക്കെ കെട്ടി സംരക്ഷിച്ച പ്രവാചകൻ മരിക്കുന്ന സമയത്ത് ഖദീജയ്ക്ക് 16 വയസ്സിൽ, ആയിഷയ്ക്ക് 16 വയസ്സല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 16-കാരിയായ ആയിഷയെ കെട്ടരുത് എന്ന് പറഞ്ഞു ഖുർആനിൽ ആയത്തില്ലേ? എന്ത് പറയുന്നു അതിനെക്കുറിച്ച്? അവർക്ക് സംരക്ഷണം വേണ്ടേ? വിധവകളെ കെട്ടി സംരക്ഷിക്കാൻ വേണ്ടി വന്നതല്ലേ പ്രവാചകൻ? അപ്പൊ വേണ്ടേ സംരക്ഷണമൊന്നും? നമ്മുടെ കാര്യങ്ങൾ വരുമ്പോൾ വേറെയാണല്ലേ. വിവാഹം കഴിച്ചാൽ മാത്രമേ സംരക്ഷിക്കാൻ പറ്റൂ എന്ന് പഠിപ്പിച്ചത് പ്രവാചകനാണ്. അപ്പൊ ഇദ്ദേഹം ഈ മതത്തിൽ നിന്നും മടങ്ങിപ്പോയെങ്കിലും, ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയെങ്കിലും, അദ്ദേഹത്തിൽ ആ മതത്തിന്റെ ചില കാര്യങ്ങൾ ശരിയാണ് എന്ന സത്ത അടങ്ങിയിട്ടുണ്ട്. പിന്നെ 2, സുരക്ഷിതമായ ദാമ്പത്യം സെക്ഷുവൽ ഡിസീസിനൊക്കെ കാരണമാണ്, അതിനൊക്കെ ഒരു പരിഹാരമാണെന്ന് പറയുന്നു. അടിമ സ്ത്രീകളുമായി സെക്സ് ചെയ്ത പ്രവാചകന് എന്ത് രൂപത്തിലുള്ള സെക്ഷുവൽ കംഫർട്ടബിൾ ആണ് ഉണ്ടായിരുന്നത്? ശരീരം ദാനം ചെയ്യാൻ വന്ന സ്ത്രീകളുമായി കിടക്ക പങ്കിട്ട പ്രവാചകന് എന്ത് സെക്ഷുവൽ കംഫർട്ടാണ് ഉണ്ടായിരുന്നത്? ഭാര്യയുമായി സെക്സ് ചെയ്യുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ദിവസം മറ്റൊരു പെണ്ണിനെ പിടിച്ച ബെഡിൽ കിടത്തി അവളുമായി സെക്സ് ചെയ്തത് കണ്ടുകൊണ്ടുവന്ന ഭാര്യ ഇനിയും കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ രാത്രി ഹഫ്സയുമായും പ്രവാചകൻ സെക്സ് ചെയ്യുമായിരുന്നു. എന്ത് കംഫർട്ടബിലിറ്റിയാണ് ഇതിനകത്ത് കാണുന്നത്! 9ഉം 11ഉം ഭാര്യമാരുമായി 1 മണിക്കൂർ കൊണ്ട് സെക്സ് ചെയ്തിരുന്ന പ്രവാചകനെ കുറിച്ചിട്ടാണ് ഹദീസുകൾ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് കഴുകാൻ പോയിട്ട് തുടയ്ക്കാനെങ്കിലും സമയമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. പിന്നെ പ്രകൃതിക്കിണങ്ങിയ രൂപത്തിൽ അല്ലേ മുസ്ലിങ്ങള് സന്യാസം സ്വീകരിക്കുന്നില്ല. അപ്പോ കെട്ട് നിർബന്ധമാണല്ലേ. ഇസ്ലാമിൽ സന്യാസമില്ല, അത് ശരിയാ. പ്രവാചകനോട് ഒരിക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, പ്രവാചകരെ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും നോമ്പ് പിടിച്ച് ജീവിക്കാൻ പോകുകയാണ്. അപ്പൊ നബി പറഞ്ഞു, അങ്ങനൊന്നും വേണ്ട, നീ കിട്ടിക്കോ. വേറൊരുത്തം വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ ഇനി ഞാൻ ബാത്റൂമിൽ പോലും പോകുന്നില്ല, ഉണ്ണുന്നില്ല, ഉറങ്ങുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അള്ളാഹുവിനെ ആരാധിച്ച് തന്നെ ജീവിതം കഴിച്ചു കൂട്ടാൻ പോവാണ്. പറഞ്ഞു, വേണ്ട, നീ അതൊക്കെ ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്ന സമയം മാത്രം അള്ളാഹുവിനെ സേവിച്ചാൽ മതി, അതൊന്നും പാടില്ലാത്തതാണ്, അങ്ങനെയൊന്നും വേണ്ട, അതൊന്നും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ മറ്റവരൊക്കെ ചെയ്യുന്ന സന്യാസത്തെ കുറിച്ച ചോദ്യം ഇതാണ്. 16 വയസ്സിൽ വിധവയാകേണ്ടി വന്ന ആയിഷ പിന്നീട് വരുന്ന 47 വർഷം ജീവിച്ചപ്പോൾ പ്രകൃതിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേ? അവര് പ്രസവിച്ചിട്ടില്ലല്ലോ. പക്ഷെ മാറണം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, കാരണം പുലകുടി ബന്ധത്തിലൂടെ കുറെ സഹോദരന്മാരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ആലോചിച്ച് കണ്ട് കേട്ട് മനസ്സിലാക്കി വേണം ഒരു വസ്തുത സമൂഹത്തിൽ വന്ന് പറയാൻ. ശരിയാണുള്ളത്, ഇസ്ലാം മതമാണ് വിവാഹത്തെ കുറിച്ചുള്ള ഈ അതിപ്രധാന കാര്യങ്ങൾ ലോകത്തെ പഠിപ്പിച്ചതെന്നാണ് ധ്യാനഗുരു സുലൈമാൻ തുർക്കി പറയുന്നത്. ഇതിനേക്കുള്ള മറുപടി വിശദമായി തന്നെ അജീഷ് ബ്രദർ കൊടുക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. വിവാഹം കഴിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ സുരക്ഷയുണ്ടാകുമെന്ന് ഇസ്ലാം മതം പഠിപ്പിച്ചു എന്ന സുലൈമാൻ തുർക്കിയുടെ ആദ്യത്തെ പോയിന്റ് മാത്രം ഒന്ന് ചെറുതായി വിശകലനം ചെയ്യാം. വിവാഹ ജീവിതത്തിന് യാതൊരു സുരക്ഷയും ഇല്ലാത്ത ലോകത്തിലെ ഒരേ ഒരു മതം ഇസ്ലാം മതമാണ്. അതിന്റെ കാരണം ബഹുഭാര്യാത്വം കൽപ്പിക്കുകയും ഏകഭാര്യാത്വം അനുവദിക്കുകയും ചെയ്യുന്ന മതമാണ് ഇസ്ലാം എന്നുള്ളതാണ്. സൂറ 4:3 ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ
മറ്റു സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രണ്ടോ മൂന്നോ നാലോ പേരെ വിവാഹം ചെയ്തുകൊള്ളുക. എന്നാൽ അവർക്കിടയിൽ നീതി പുലർത്താനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീയെ ഭാര്യയെ പോലെ സ്വീകരിക്കുക. നിങ്ങൾ അതിന് വിട്ടു പോകാതിരിക്കാൻ അതാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. സൂറ 4:3 ആദ്യം തന്നെ പറയുന്നത് എന്താണെന്ന് കണ്ടോ? രണ്ടോ മൂന്നോ നാലോ പേരെ വിവാഹം ചെയ്തുകൊള്ളുക എന്നാണ്. നാലാം അധ്യായത്തിലെ മൂന്നാമത്തെ വചനം ഇപ്പൊ അദ്ദേഹം കാണിച്ചു തന്നെ, വ ഇൻ ഖിഫ്തും അല്ലാ തുഖസ്തു ഫിൽ യതാമ ഫങ്കിഹു മാ തുആബലകും മിനൻ നിസാഇ മസ്നാ വ സുലാസ വ റുബാ. നിനക്ക് അനാഥകളോട് നീതി പാലിക്കാൻ സാധിക്കില്ലായിരിക്കും, അപ്പൊ നീ ഭയപ്പെടുന്നുണ്ടാകും. അങ്ങനെയാണെങ്കിൽ സനാഥരായ, അതായത് പേരൻസ് ഉള്ള സ്ത്രീകളിൽ നിന്ന് ഈ രണ്ടോ മുമ്മൂന്നോ നന്നാലോ, അതിന് ഇമാം അത്തുബരി കൊടുത്ത വിശദീകരണം ഈ രണ്ടോ, 2×2 ഒറ്റ തവണ നാലെണ്ണം കെട്ടണം. അടുത്തത് മുമ്മൂന്നോ, 3×3 9 കെട്ടണം. ഇനിയും നന്നാല്, 4×4 16. മൊത്തവും കൂടി എത്ര കിട്ടി? അത്രയും കെട്ടാമെന്നാണ് ഇമാം അത്തുബരി വിശദീകരിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ നബിക്ക് അത്ര ആയിട്ടില്ലെന്ന് വേണം പറയാൻ. ാണ് ഖുറാൻ മുസ്ലിങ്ങളോട് കൽപ്പിക്കുന്നത്. ഇത്രയധികം ഭാര്യമാരെ പോറ്റാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ആദ്യത്തെ ഭാര്യയിൽ തന്നെ ഒതുങ്ങിക്കൂടിക്കോ എന്നാണ് ഖുറാന്റെ പഠിപ്പിക്കുന്നത്. ലോകത്ത് ബഹുഭാര്യാത്വം അനുവദിച്ചിട്ടുള്ള മതങ്ങളിൽ ഇസ്ലാം മതം ഒഴികെ ബാക്കിയുള്ളവയിൽ എല്ലാം തന്നെ ഏകഭാര്യാത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയും നിവൃത്തിയില്ലെങ്കിൽ മാത്രം ബഹുഭാര്യാത്വം അനുവദിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇസ്ലാം മതത്തിൽ മാത്രം ബഹുഭാര്യാത്വം നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഏകഭാര്യത്വം അനുഷ്ഠിച്ചാൽ മതി എന്നാണ് കൽപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള വിവാഹ നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു മതത്തിൽ എന്ത് വിവാഹ സുരക്ഷയുണ്ടെന്നാണ് സുലൈമാൻ തുർക്കി പറയുന്നത്? എനിക്ക് കണ്ണൂർ, കാസർഗോഡ്, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലായി ധാരാളം മുസ്ലിം സ്നേഹിതന്മാരുണ്ട്. ഇതിൽ കണ്ണൂരും ലക്ഷദ്വീപിലുമുള്ള മുസ്ലിം സ്നേഹിതരുടെ ഭവനങ്ങളിൽ പലവട്ടം പോയി താമസിച്ചിട്ടുള്ളതിനാൽ അവരുടെ കുടുംബാംഗങ്ങളുമായും ബന്ധുക്കളുമായും എനിക്ക് നല്ല അടുപ്പവുമുണ്ട്. അവിടെയുള്ള വിവിധ പ്രായക്കാരായ സ്ത്രീജനങ്ങളുമായി സംസാരിച്ചിട്ടുള്ളതിൽ നിന്നും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഒരു മുസ്ലിം സ്ത്രീ തന്റെ ജീവിതകാലം മുഴുവൻ ഒരുതരം അരക്ഷിത ബോധത്തിലാണ് ജീവിക്കുന്നത്. അവരാരും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമല്ലോ. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയെടുത്തതാണ്. അതായത് കുട്ടിക്കാലത്ത് വാപ്പ തങ്ങളെ ഉപേക്ഷിച്ച് വേറെ നിക്കാഹ് കഴിക്കുമോ എന്ന ഭയമായിരിക്കും അവർക്കുണ്ടാവുക. ഇനി യൗവനത്തിലായി അവർ വിവാഹമൊക്കെ കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭർത്താവ് തന്നെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ സപത്നിയായി വേറെ ഒരുവളെ കൊണ്ടുവരികയോ ചെയ്യും എന്നുള്ളൊരു ഭയമാണുള്ളത്. ഞാൻ കഴിഞ്ഞ വാർദ്ധക്യത്തിലേക്ക് വന്നു വെച്ചോ, വാർദ്ധക്യമാകുമ്പോ തന്റെ പെൺമക്കളിലുപരി ഏത് സമയവും ത്വലാഖ് എന്ന ഭീകരൻ വന്ന് നമ്മുടെ തലയിലേക്ക് വീഴുമോ, നമ്മൾ അനാഥരായി പോകുമോ, വിധവകളായി പോകുമോ, നോക്കാൻ ആളില്ലാതെ വീണ്ടും സ്വന്തം വീട്ടിലേക്ക് തന്നെ പോയി അടുക്കളയിൽ ഒതുങ്ങുമോ, സഹോദരന്റെ മക്കളെ കുളിപ്പിച്ച് അവരെ നോക്കി കാലം കഴിക്കേണ്ടി വരുമോ എന്ന് ഭയന്നാണ് ഓരോ പെണ്ണും ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. മുസ്ലിം കുടുംബങ്ങളിൽ അല്ലെങ്കിൽ പേരക്കുട്ടികൾ അവരുടെ ഭർത്താക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെടുമോ എന്ന ഭയം, കാരണം ഖുർആൻ അതിന് അനുവാദം കൊടുക്കുന്നുണ്ട്. തലാക്ക് ചൊല്ലാനുള്ളത്, വേറെ കെട്ടാനുള്ളത്, മനസ്സിലായോ? മൂന്നോ നാലോ, രണ്ടോ മൂന്നോ നാലോ പേര് കെട്ടിക്കൊള്ളുക, ഈ നാല് പേരെയും മൊഴി ചൊല്ലാനുള്ള അനുവാദം ഖുർആൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മൊഴി ചൊല്ലിക്കഴിഞ്ഞിട്ട് വേറെ നാല് പേരെ കെട്ടാം, അവരെ മൊഴി ചൊല്ലിട്ട് വേറെ നാല് പേര്, അങ്ങനെ എത്ര വേണമെങ്കിലും അതുപോലെയുള്ള പരിപാടിയാണ് ഖുർആൻ കൊടുത്തിരിക്കുന്നത് ഇസ്ലാം മതത്തിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുറമേക്ക് എത്രയൊക്കെ ചിരിച്ചു കളിച്ചാലും മരണം വരെ ഇങ്ങനെ അകമേ സമാധാനമില്ലാത്ത ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഉപബോധ മനസ്സോടെയാണ് ആ പാവങ്ങൾ ജീവിക്കുന്നത്. ഇതിന്റെ കാരണം സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ തന്നെയുമല്ല, ഇനിയും സ്ത്രീകളുമായി ഇവരെ അന്യ സ്ത്രീകളോട് ബന്ധപ്പെട്ട് പോയാലും ശരി, പെണ്ണ് ഒതുങ്ങണം, അങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തു പോകണം. ഇനി അതല്ല, ഒരു പെണ്ണ് പുരുഷനിൽ നിന്നും വിവാഹമോചനം ആഗ്രഹിക്കുകയും മതപണ്ഡിതന്മാരോടോ വീട്ടുകാരോടോ ഈ വിഷയം സംസാരിക്കുകയും ചെയ്താൽ പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീസും പൊക്കിയെടുത്തുകൊണ്ട് ഇവര് പറയും, അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങും, ഭൂമിയിൽ ഒരു വിവാഹമോചനം നടക്കുമ്പോൾ. അപ്പോ ഇവളെ ഇങ്ങനെ തളച്ചിട്ട് ഇവളിങ്ങനെ ദുരിത ജീവിതം പേറിയാൽ മാത്രമേ അള്ളാഹുവിനെവിടെ അമർന്നിരിക്കാൻ കഴിയുള്ളൂ എന്ന് എന്നെ പോലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഈ മതം തന്നെ നമുക്ക് വേണ്ട, സ്ത്രീകളെ എന്നും അടിമയാക്കി വിൽപ്പന ചരക്കാക്കി ഭോഗവസ്തുവാക്കി വെറും ഒരു സെക്സ് ടോയിയായി മാത്രം കാണുന്ന ഈ മതം എന്തിനാണ്? ചിലർക്ക് ധൈര്യമുണ്ടാകും അത് തുറന്നു പറഞ്ഞ് ഡിവോഴ്സ് വാങ്ങി രംഗത്ത് വരാൻ, മറ്റു ചിലർ അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തന്നെ ലൈഫ് ടൈം മുന്നോട്ട് പോകും. രണ്ടോ മൂന്നോ നാലോ പേരെ വിവാഹം ചെയ്തുകൊള്ളുക എന്ന ഖുർആൻ സൂക്തമാണ്.
സ്ത്രീകളുടെ വ്യക്തിത്വത്തെയും ആത്മാഭിമാനത്തെയും അന്തസ്സിനെയും ചവിട്ടി അരയ്ക്കുന്ന വിധം ബഹുഭാര്യ സമ്പ്രദായത്തിന് ഓശാന പാടുന്ന പുസ്തകമാണ് ഖുർആൻ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബഹുഭാര്യത്വം കൽപ്പിക്കുകയും ഏകഭാര്യത്വം അനുവദിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു മതത്തിനകത്ത് എന്ത് വിവാഹ സുരക്ഷയാണ് ഉള്ളതെന്ന് സുലൈമാൻ തുർക്കി പറയണം. വലിയ കാര്യത്തിൽ പറഞ്ഞല്ലോ ഇസ്ലാമിക വിവാഹം സുരക്ഷയാണ് എന്ന്. അത് എന്ത് സുരക്ഷയാണ്? അത് ആർക്കാണ്? ആ പുരുഷന്മാർക്കല്ലേ? സ്ത്രീ ഈ നാല് സ്ത്രീകളുടെ സുരക്ഷയെ കുറിച്ച് ഇദ്ദേഹം പറയണം. അതിലുപരി ഈ പ്രവാചകൻ എത്ര സ്ത്രീകളുടെ ജീവിതം തകർത്തിട്ടുണ്ട്. 5 വയസ്സും 10 മാസവും മാത്രം പ്രായമായ ആയിഷ എന്ന കുഞ്ഞുമോളെ കണ്ടപ്പോൾ കാമനിർഭരനായ മനുഷ്യൻ ഇദ്ദേഹത്തിന് ആ സമയത്ത് തന്നെ ആയിഷയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് തോന്നി, അവളെ വിവാഹം കഴിക്കണമെന്ന് തോന്നി. ആ കുഞ്ഞിൻ്റെ അന്ന് പ്രവാചകൻ 53 വയസ്സാണ് ഉള്ളത് എന്ന് ഓർക്കണം. ആ കുഞ്ഞിൻ്റെ ബാല്യം നശിപ്പിച്ചു. കളിപ്പാട്ടങ്ങളുമായി മുറ്റത്തും തൊടിയിലും കളിച്ച് നടക്കേണ്ടുന്ന കുഞ്ഞ് പ്രവാചകന്റെ വസ്ത്രത്തിൽ നിന്നും ശുക്ലം ചുരണ്ടിക്കളയുന്ന ജോലിയിൽ ഏർപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറഞ്ഞത്, ആയിഷയ്ക്ക് പക്വതയായിട്ടില്ല എന്ന് അള്ളാഹുവിന് തോന്നി. അങ്ങനെ അള്ളാഹു ആയിഷയ്ക്ക് ഒരു പിരീഡ് കൂടി കൊടുത്തു, 2 വർഷം കൂടെ വീട്ടിൽ നിന്നോ, കാരണം ഇത് ചുരണ്ടിക്കളയാനുള്ള ആവതി 5 വയസ്സുകാരിയുടെ കൈക്ക് വേണ്ടേ. എന്നിട്ട് പ്രവാചകൻ ആയിഷയെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഹൂർലിയൻ പർദ്ദയോ പട്ടുസാരിയോ ആയിരുന്നില്ല കൊണ്ടുപോയിരുന്നത്. അഹങ്കാരത്തോടെ അഭിമാനത്തോടെ ഈ മനുഷ്യൻ പറയുവാണ്, കളിക്കുന്ന പാവക്കുട്ടികളെ ആയിരുന്നു ആ പൈതലിന് കൊണ്ടു കൊടുത്തിരുന്നത്. അതിൽ നിന്ന് തന്നെ ആയിഷയുടെ സെക്ച്വൽ മെച്യൂരിറ്റി എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ടുണ്ട്. അപ്പോ ഇനി ഈ പ്രവാചകൻ ഈ കുഞ്ഞിന്റെ ബാല്യം കളഞ്ഞു, ശൈശവം